ഉള്ളവനെ അറിയാൻ കാൽവരിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഒറ്റപ്പെടുത്തിയവർക്കും കുത്തിമുറിവേൽപ്പിച്ചവർക്കും ഒരുപോലെ സ്നേഹം വിളമ്പി നൽകി കാൽവരിയിലേക്ക് യാത്ര ചെയ്തവനാണ് യേശു ക്രിസ്തു. നമ്മുടെ ജീവിതയാത്രയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹിക്കാതെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, തനിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കാനുള്ള വസന്തകാലമാണ് നോമ്പ്, ലെൻറ്റ്. എത്രയേറെ ഒറ്റപ്പെടലുകളിലൂടെ കടന്നുപോയിട്ടും യേശുക്രിസ്തു ആരെയും ഒറ്റപ്പെടുത്തിയില്ല, ഒഴിവാക്കിയില്ല. ആര് തനിച്ചാക്കിയാലും ഞാൻ നിന്നെ തനിച്ചാക്കില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുവിൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ തനിച്ചാക്കലിൻ്റെ കഥയോടുകൂടെയാണ്. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. ആ സ്ഥലത്തെ നേതാക്കളും ഉടമസ്ഥരും അവനെ തനിച്ചാക്കി. ഒരിക്കൽ സ്വന്തം മാതാപിതാക്കൾ തനിച്ചാക്കി. എത്രയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും സങ്കടങ്ങളുടെ ഗത്സമനയിൽ ക്രിസ്തുവിനെ എല്ലാവരും തനിച്ചാക്കി. നീ അവനെ അറിയില്ലേ എന്ന് ചോദിക്കുന്ന പെണ്ണിനോട് പത്രോസിൻ്റെ ഉത്തരത്തിലൂടെ ക്രിസ്തുവിനെ തനിച്ചാക്കി, വലിച്ചെറിഞ്ഞു. ഇത്രയും ഒറ്റപ്പെടലുകളിലൂടെ കടന്നുപോയിട്ടും അവൻ ആരെയും ഒഴിവാക്കിയില്ല. സ്നേഹിച്ചു, സ്നേഹിക്കാനായി ജീവൻ ത്യജിച്ചു. ഈ തപസ്സുകാലം ഒരു വീണ്ടു വിചാരത്തിനുള്ള സമയമാണ്. തത്വചിന്തകനായ കീർക്കഗാർ പറയുന്നത്, മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താതെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും മൂല്യവും മനസ്സിലാകുന്നത്. നമുക്ക് സ്നേഹിക്കാം. ഒരാളുടെ ദൗർബല്യങ്ങളോടും അപൂർണതകളോടുമൊപ്പം അയാളെ സ്നേഹിക്കാം. തള്ളിപ്പറഞ്ഞ പത്രോസിനെ ക്രിസ്തു നോക്കിയത് സ്നേഹത്തോടെയായിരുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ നോട്ടം നൽകി കാൽവരിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.